മദ്രാസ് ഐഐടിയിൽ ജാതി വിവേചനത്തിനെതിരായി മലയാളി അസിസ്റ്റന്റ് പ്രൊഫസർ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ പുതിയടത്ത് വീട്ടിൽ ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ചു. ബ്രാഹ്മണിസമാണ് ഐഐടിയിലെ പഠന വിഭാഗങ്ങളെ ഭരിക്കുന്നതെന്ന് വിപിൻ സഹപ്രവർത്തകർക്ക് അയച്ച മെയിലിൽ പറയുന്നു. പിന്നാക്ക വിഭാഗക്കാരനായ താൻ ഐഐടിയിൽ ജോലിയിൽ പ്രവേശിച്ച 2019 മാർച്ച് മാസം മുതൽ വിവേചനം നേരിട്ടുവെന്ന് വ്യക്തമാക്കുന്നു വിപിൻ. എസ്എസ്സി ഒബിസി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മദ്രാസ് ഐഐടിയിൽ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണം എന്ന ആവശ്യവും വിപിൻ ഉന്നയിച്ചു. അമേരിക്കയിലും ഇറ്റലിയിലും ഫ്രാൻസിലുമൊക്കെയായി സാമ്പത്തിക ശാസ്ത്രത്തിലെ പഠനം പൂർത്തിയാക്കിയ വിപിൻ വ്യാഴാഴ്ച രാവിലെ സഹപ്രവർത്തകർക്ക് അയച്ച രണ്ട് മെയിലിലൂടെയാണ് രാജിക്കാര്യവും ജാതി വിവേചനം നേരിട്ടതിനെക്കുറിച്ചും പറഞ്ഞത്. കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിപിന് അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം കിട്ടിയതായി വിവരമുണ്ട്. മദ്രാസ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഐഐടികളിൽ അധ്യാപക നിയമനത്തിലും ഗവേഷക വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുപ്പിലും സംവരണം അട്ടിമറിക്കുന്നതായി നിരന്തരം ആരോപണം ഉയരുന്നുണ്ട്. ജാതി വിവേചനത്തിലും തുടർച്ചയായി ഉണ്ടാകുന്ന ആത്മഹത്യകളിലും പ്രതിഷേധിച്ച് തന്തൈ പെരിയാർ ദ്രാവിഡ കഴകം പ്രവർത്തകർ ഐഐടിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. மூணு ஐஐடியில் இதுவரைக்கும் பார்த்தீங்கன்னா இந்த பத்தாண்டு காலத்தில் 55 மாணவர்கள் மர்மமான முறையில் மரணம் அடைந்திருக்கிறார்கள். அதனிடையே மத்ராஸ் ஐஐடியிலே ப்ராஜெக்ட் அசிஸ்டன்டாய எர்ணாகுளம் சுதேசி உன்னிகிருஷ்ணன் நாயரே கேம்பஸில் தீ கொளுத்தி மரிச்ச நிலையில் கண்டெத்தி. இயாளுட முறையில் நின்று 11 பேஜுள்ள ஆத்மஹத்யா குறிப்பு போலீஸ் கண்டெடுத்து. மானசிக சம்மர்தமான மரண காரணமென கத்தில் உண்டென போலீஸ் பண்ணு. ஆருடையும் பேர் கத்தில் பராமர்சிச்சிட்டுள்ள சம்பவத்தில் ചെന്നൈ കോട്ടൂർപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.